ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചായയുടെ കൂടെയൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കായബജ്ജികളെ കഴിക്കാൻ. അപ്പോൾ നമുക്കിന്ന് ഞാൻ അതുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കായയാണ്. ഒരു കായനെ ഞാൻ അഞ്ചായിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മാവ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് കടലമാവാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഒരു സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എരിവ് ബജ്ജിക്കൊരു എരിവുണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് കായബജ്ജി ആയതുകൊണ്ട് കുറച്ച് എരിവുണ്ടായാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനിവിടെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കായപ്പൊടിയും പെരിഞ്ജീരകം വലിയ ജീരകപ്പൊടിയും ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലൂസായി പോവും, ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ പാനിലെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഈ കായ ഇതിലോട്ട് മുക്കിയിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ചെയ്യുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഫ്ലെയിം വളരെ ലോ ആയിട്ട് വേണം വെക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. എണ്ണ നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കായബജ്ജി റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇത് ഒരുപാട് ഇങ്ങോട്ട് ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കണ്ട. ലൈറ്റായിട്ടൊന്ന് കളറ് മാറിയേ തന്നെ നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇതാ ഇതിപ്പോൾ കറക്റ്റായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തോ ഏകദേശം എല്ലാവിടെയും വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കയ്യോടെ തന്നെ കോരി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കായബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എല്ലാവരുടെ വീട്ടിലും ചെയ്തെടുക്കാൻ പറ്റും. ഇത് ചൂട്ടോടെ തന്നെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ടുണ്ടാവുക. ചൂടാറി കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അത് ഇങ്ങനെ ചൂട്ടോടെ തന്നെ ചായയുടെ കൂടെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബജ്ജിയുടെ മാവ് റെഡിയാക്കുന്നത് എല്ലാ ബജ്ജിക്കും ഒരേപോലെ തന്നെയാണ്. മുട്ട ബജ്ജി ആണെങ്കിലും മുളക് ബജ്ജി ആണെങ്കിലും കിഴങ്ങ് ബജ്ജി, അങ്ങനെ എല്ലാ ബജ്ജിക്കും നമ്മൾ ഇതേ മാവ് തന്നെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ പുറത്തു പോയിട്ട് കിട്ടുന്ന അതേ ബജ്ജിയുടെ അതേ ടേസ്റ്റാണ്. സാധാരണ ചായക്കടയിലൊക്കെ കിട്ടുന്ന ആ ബജ്ജിയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ബജ്ജിക്ക്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബജ്ജിക്കും സെയിം റെസിപ്പി തന്നെയാണ് രണ്ടിലും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. എല്ലാവരും ഇതെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.